ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഒരു വ്യക്തി നിങ്ങളെ സെക്ച്വലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതറിയാനുള്ള ചില പ്രധാനപ്പെട്ട സൈൻസാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് യു ഫീൽ ഇറ്റ് മോർ ദാൻ ജസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഗട്ട് ഫീൽ പറയും, നിങ്ങളുടെ ഉള്ളിൽ തോന്നും, ഇയാൾക്ക് എന്നോട് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ലല്ലോ, എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തോന്നുക. ആളുടെ പെരുമാറ്റത്തിൽ നിന്നാവാം, സംസാരത്തിൽ നിന്നാവാം. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് സൈൻ. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ദേ ഹാങ് അറൌണ്ട് യു എന്നുള്ളതാണ്. അഥവാ അവർ എപ്പോഴും നിങ്ങളുടെ ചുറ്റും നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, കൂടുതൽ സമയം. മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലൊക്കെ കയറിയിട്ട് ചിലപ്പോൾ സംസാരിക്കും, തൊട്ടടുത്ത് വന്നിരിക്കും, തൊട്ടടുത്ത് വന്ന് നിൽക്കും. ചിലപ്പോൾ തമാശയ്ക്ക് പറയുന്ന സമയത്ത് തോളിലൊക്കെ കൈയിടും, ചെറിയ രീതിയിലുള്ള ടച്ചിങ്സൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിലും സെക്ച്വൽ ഇൻട്രസ്റ്റ് നിങ്ങളോട് ആ വ്യക്തിക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇതിലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് നിങ്ങൾ സെക്ച്വലി ഇൻട്രസ്റ്റഡ് ആണ് എന്ന് കരുതിയിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില ഫ്രണ്ട്ഷിപ്പുകളിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ഓരോ സയൻസും, എല്ലാ സയൻസും അല്ലെങ്കിൽ അതിൽ ഒരു 75% സയൻസും ഒക്കെ ഉണ്ടെങ്കിൽ സെക്ച്വലി ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേ ആർ ടച്ചി. നമ്മൾ ഓൾറെഡി അത് സൂചിപ്പിച്ചു കഴിഞ്ഞു. ചിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ജോക്കൊക്കെ പറയുന്ന സമയത്തൊക്കെ തോളിൽ കൈയിടുക അല്ലെങ്കിൽ ദേഹത്ത് തട്ടുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം ഷേക്ക് ഹാൻഡ് കൊടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും കൈ വിടാത്തതാണെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ബൈ പറഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ആ ഒരു പോക്കിൽ നിന്ന് മനസ്സിലാവും ഇപ്പോൾ പോകാൻ മനസ്സില്ല, കുറച്ച് നേരം കൂടി നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, നിവൃത്തിയില്ലാത്തത് കൊണ്ട് പോവുകയാണ് എന്നുള്ളത് അവരുടെ ആ പോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ബൈ പറഞ്ഞു പോകുമ്പോൾ. അപ്പം അങ്ങനെ ഷേക്ക് ഹാൻഡിലായിക്കോട്ടെ, ഹഗ്ഗിലായിക്കോട്ടെ, ബോഡി ലാംഗ്വേജിലായിക്കോട്ടെ, ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു സ്പെഷ്യൽ സൈനാണ്. നെക്സ്റ്റ് വൺ, ഐ കോണ്ടാക്ട്. നിങ്ങളെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളെ കണ്ണിൽ നോക്കിയിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊരു പോസിറ്റീവ് സൈനാണ്. അത് നോർമലി സംഭവിക്കുന്നതാണ്, അതുണ്ടെന്ന് കരുതിയിട്ട് സെക്ഷ്വൽ ഡിസയർ ഉണ്ടെന്നൊന്നും തെറ്റിദ്ധരിച്ചു പോരുത്. ഒരു എക്സാമ്പിളാണത്, ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലേട്ടിംഗ് ആണ്. ചില ആളുകളുണ്ട് സെക്ഷ്വൽ വേർഡ്സുകളൊക്കെ പറഞ്ഞിട്ട് ഫ്ലേട്ട് ചെയ്യുന്ന ആളുകൾ, അത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില ആളുകളിൽ നിന്നും ഐ ഫക്കിംഗ് നടക്കാറുണ്ട്. അപ്പോൾ കണ്ണിലൂടെ, അവരുടെ കണ്ണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കണ്ണുകളിലൂടെ തന്നെ ഒരു ഫക്കിംഗ് നടക്കും. അത്രയും ഇൻറ്റൻസ് ആയിട്ട് ചില ആളുകൾ നോക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് അവരുടെ ഐസിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവർ അത്രയും സെക്സിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ കണ്ണുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി അവരുടെ കണ്ണുകളിലോട്ട്. ഐ ഫക്കിംഗ് എന്നാണ് അതിനെ പറയുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോലോങ് ഇൻട്രാക്ഷൻസ് എന്നുള്ളതാണ്. അത് കോളിലൂടെ ആവാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആവാം. കോളിലൂടെ ആണെങ്കിൽ നമുക്ക് ഫോൺ വെക്കാൻ മനസ്സില്ല, കുറച്ച് നേരം കൂടി സംസാരിക്കുക. അതുപോലെ തന്നെ ഡയറക്റ്റ് ആണെങ്കിലും കുറച്ച് കൂടുതൽ ടൈം നമ്മൾ സംസാരിച്ച് ആ ടോപ്പിക്കിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഇൻട്രാക്ഷൻസ് പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരു ഇത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഹാങ് ഔട്ട് അലോൺ. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ ചിലപ്പോൾ അവരെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കിട്ടണം എന്നുള്ളതായിരിക്കും. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ആ ഒരു സെക്ഷ്വൽ ഡിസയർ അത്രയും ഉള്ളത് കൊണ്ടാണ് ഒറ്റയ്ക്ക് വന്നുകൂടെ, നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം, അതല്ലേ രസം, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഹാങ് ഔട്ട് അലോൺ എന്നുള്ളത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുക അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കറങ്ങാൻ പോവുക, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, അങ്ങനെ ആഗ്രഹിക്കും, അതിനുവേണ്ടി സംസാരിക്കും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നെക്സ്റ്റ് വൺ, അപ്പിയറൻസ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക. അവർ നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നല്ല പെർഫ്യൂമൊക്കെ അടിച്ചിട്ടുണ്ടാവും. ഇനി പെർഫ്യൂം അടിച്ചിട്ടില്ലെങ്കിലും നീറ്റ് ആൻഡ് വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ, എപ്പോഴും സ്മൈലിയും നിങ്ങളെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി വൈബ്രേഷനിലായിരിക്കും, ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് അങ്ങോട്ട് ആഗ്രഹിച്ച് കാട് കയറുന്നുണ്ടെങ്കിൽ അറിയാതെ അവിടെ വായിൽ നിന്ന് വന്നു പോകും.
എടി എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത് തുറന്ന് പറയും ചിലപ്പോൾ, അല്ലെങ്കിൽ എടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത് പറയും അവർ ഓപ്പണായിട്ട്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്ന സമയത്ത്. സോ ഇതാണ് പോയിന്റ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ബോഡി ലാംഗ്വേജാണ്. സെക്ച്വൽ ഡിസയറുള്ള ആൾക്കാരുടെ ബോഡി ലാംഗ്വേജ് എപ്പോഴും അവർ ഇങ്ങനെ അടുത്തേക്ക് ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ചായും ചാരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കയറി കയറി വരും, അടുത്തിരിക്കുകയാണെങ്കിൽ നീങ്ങി നീങ്ങി തൊട്ടടുത്തേക്ക് വരും, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. ബോഡി ലാംഗ്വേജിൽ പല വ്യത്യാസങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കാണുന്ന സമയത്ത് ഇങ്ങനെ പറയാം, എടി നീ അവനെ ശ്രദ്ധിച്ചോ, അവൻ എന്തോ ഒരു സംതിങ് ഉണ്ട് നിന്നോട് എന്ന് പറയാം. അതേപോലെ തന്നെ പയ്യന്മാരാണെങ്കിൽ, എടാ അവളുടെ നോട്ടം ശരിയല്ല കേട്ടോ, അവൾക്ക് നിന്നോട് എന്തോ ഒന്ന് ക്രഷ് അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾ നോട്ടീസ് ചെയ്യുക, എന്നിട്ട് അത് നിങ്ങളോട് പറയുക. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അത് പോസിറ്റീവായിട്ടുള്ള സൈനാണ്. ചിലപ്പോൾ നിങ്ങൾ വേറെന്തെങ്കിലും ശ്രദ്ധിക്കുന്ന സമയത്ത് അവരെ ഒബ്സെർവ് ചെയ്തിട്ടുണ്ടാവും, അവരങ്ങനെ നോക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സുഹൃത്തുക്കൾക്ക് അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ, സെക്ച്വൽ ആൻഡ് റൊമാൻറ്റിക് ജോക്സുകളൊക്കെ അടിക്കുക. സെക്ച്വൽ ജോക്സ് റൊമാൻറ്റിക് ജോക്സൊക്കെ അടിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും സെക്ച്വൽ ഡിസയറുള്ള ആളുകളായിരിക്കും. നെക്സ്റ്റ് വൺ, ലേറ്റ് നൈറ്റ് കോൾസ് ആൻഡ് ടെക്സ്റ്റ്. രാത്രി ഒരുപാട് വൈകിട്ടും ടെക്സ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ കോൾ ചെയ്യാം, അവർ അവൈലബിൾ ആവുക, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സെക്ച്വൽ ഡിസയർ ഉള്ള ആളുകളായിരിക്കും. നെക്സ്റ്റ് വൺ, ഒരുപാട് കോംപ്ലിമെൻ്റ് ചെയ്യുക, അത് വാരിക്കോരി കൊടുക്കുക. പിന്നെ അവരുടെ വോയിസിലൊക്കെ നല്ല വേരിയേഷൻസ് വരിക. സംസാരിക്കുമ്പോൾ വളരെ പതിഞ്ഞ രീതിയിൽ സോഫ്റ്റായിട്ട് സംസാരിക്കുക, നമുക്ക് ആ സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. ചിലപ്പോൾ അത്രയും എന്താ പറയുക, വളരെ വിനയത്തോടു കൂടി യാതൊരുവിധ ഗൗരവവും ഇല്ലാതൊക്കെ ആയിരിക്കും ചില ആളുകൾ സംസാരിക്കുന്നുണ്ടാവുക, വളരെ സോഫ്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് വോയിസിലൊക്കെ നല്ല ചേഞ്ചസ് വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ ഒരു സെക്ച്വൽ ഡിസയർ വരുമ്പോൾ ടോട്ടലി ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു വ്യക്തിയിൽ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ്. കുറച്ച് സയൻസേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, ഇതൊക്കെ ധാരാളം ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം നോക്കിക്കണ്ട് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആവുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കണ്ട, മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ടോപ്പിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.